മുസ്ലിം ലീഗിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ അടുത്തിടെ ഒരിക്കൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടുത്തിടെ നടത്തിയ ചില വിവാദ പരാമർശങ്ങളും ഈ ചർച്ചകൾക്ക് ആക്കുകൂട്ടിയത് നമ്മൾ കണ്ടു. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ലെന്ന് അർത്ഥമില്ല. ആര് പോയാലും മുന്നണി നിലനിൽക്കുമെന്നായിരുന്നു നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിലും അണികളിലും ഇത് വലിയ അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വന്ന സുധാകരന്റെ സംഘപരിവാർ അനുകൂല പ്രസ്താവനയിൽ ലീഗ് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. നേതൃതലത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ വിഷയങ്ങൾ പിന്നീട് പരിഹരിക്കപ്പെട്ടത്. അതേസമയം മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ അഭിപ്രായപ്പെടുന്നത്. മുസ്ലിം ലീഗ് മുന്നണി ഇല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാവി മോശമാണെന്നാണ് വടകര എം പി കൂടിയായ കെ മുരളീധരൻ അഭിപ്രായപ്പെടുന്നത്. ലീഗുമായി സഖ്യമില്ലാതെ 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു. അന്ന് ഇന്നത്തെ കോൺഗ്രസ് പോലെയല്ല, വളരെ ശക്തമായിരുന്നു. ആ കോൺഗ്രസിന് അന്ന് ഭാരതപ്പുഴയ്ക്കപ്പുറം ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. വെറുതെ ഇല്ലാത്ത മേനി നടിക്കരുത്. പണ്ടത്തെ കഥകൾക്കൊന്നും ഇനിയൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പഴയ ചരിത്രത്തിലൊക്കെ പറയും 67 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് പൊരുതി തോറ്റുവെന്നും 2 സ്ഥാനത്ത് വന്നുവെന്നും. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ പോലും ഏതാണ്ട് 6 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായിട്ടുണ്ട്. അന്നുപോലും ഒറ്റയ്ക്ക് മറികടക്കാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതേയില്ല. ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിനെ ശക്തിപ്പെടുത്തി കൂടുതൽ ഘടകകക്ഷികളെ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒതുക്കണം. കെ സുധാകരന്റെ പ്രതികരണത്തിലെ വിഷയമൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ചു. അക്കാര്യത്തിൽ ലീഗ് ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരിക്കലും ഞങ്ങൾ മുന്നണി വിട്ടുപോവില്ല, പക്ഷെ ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ചില അവസരങ്ങളിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണല്ലോ 2 പാർട്ടിയായി നിൽക്കുന്നത്. പണ്ടുകാലത്ത് കോൺഗ്രസ് പോരാടിയതിന്റെ ചരിത്രം ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. അന്നത്തെ അന്തരീക്ഷം മാറി. അന്ന് വോട്ട് ചെയ്ത ഒരു വോട്ടറും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ ആ ചരിത്രം മറക്കാനേ നമ്മളെ സംബന്ധിച്ച് സാധിക്കുകയുള്ളൂ. പണ്ടുകാലത്ത് ചില ആളുകൾ പറയും ഈ തറവാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നുവെന്ന്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പുറകോട്ട് നടക്കുന്ന കുഴിയാനയെ മാത്രമാണ് കാണുക. പണ്ടുകാലത്ത് ആനയെ കെട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വല്ല നേട്ടവും ഉണ്ടാവുമോ? മുന്നണി വിട്ടുപോയ കക്ഷികളെ അടക്കം തിരികെ എത്തിച്ച് യു ഡി എഫ് ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. കേരള കോൺഗ്രസിനടക്കം തിരികെ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു.